മുക്കം നഗരസഭയിലെ വോട്ടർമാരെ വ്യാപകമായി മറ്റു വാർഡുകളിലേക്ക് മാറ്റിയതായുള്ള ആരോപണം പരാജയ ഭീതി മൂലമെന്ന സിപിഎം. കഴിഞ്ഞ തവണ ഭരണസ്വാധീനം ഉപയോഗിച്ച് നഗരസഭ പിടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ട ലീഗ് നേതൃത്വം ഇത്തവണയും കുറുക്കുവഴികൾ നോക്കുകയാണെന്നും സിപിഎം ആരോപിച്ചു. മുക്കം നഗരസഭയിലെ 27-ാം ഡിവിഷനിൽപ്പെട്ട സിപിഎം വോട്ടുകൾ അന്യായമായി 28-ാം ഡിവിഷനിലേക്ക് മാറ്റിച്ചേർക്കുന്നുവെന്ന മുസ്ലിം ലീഗ് വാദം വസ്തുതാവിരുദ്ധവും ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടിയാണെന്ന് സിപിഎം ആരോപിച്ചു. പരാജയ ഭീതിയിൽ നിന്നാണ് ഇത്തരമൊരു ആരോപണം ഇവർ ഉന്നയിക്കുന്നതെന്നും സിപിഎം നേതാക്കൾ പറഞ്ഞു. 2015-ൽ നഗരസഭയാവാൻ വേണ്ടത്ര വളർച്ച പോലുമില്ലാത്ത മുക്കത്തെ അധികാരകൊതിയോടെ നഗരസഭയാക്കി മാറ്റുകയും UDFന് ഭൂരിപക്ഷം കിട്ടുന്ന രൂപത്തിൽ വാർഡുകൾ വെട്ടിമുറിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഓരോ വാർഡിലും UDF സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതിനു വേണ്ടി അവർക്ക് വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന ആളുകളെ ഇഷ്ടപ്പെട്ട വാർഡിലേക്ക് മാറ്റിയാണ് വാർഡുകൾ രൂപീകരിച്ചത്. മുക്കത്തെ ബഹുഭൂരിപക്ഷം വാർഡുകളിലും ഈ അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. 27-28 ഡിവിഷനുകളിലെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. മുക്കം നഗരസഭയിൽ 27-ാം ഡിവിഷൻ വിഭജനത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള അതിരുകൾക്കകത്ത് ഒരു കാരണവശാലും വരാൻ പാടില്ലാത്ത നിരവധി ആളുകളെ അവർ CPM-കാരായി എന്നതിൻ്റെ പേരിൽ മാത്രം വാർഡിൽ ഉൾപ്പെടുത്തിയ സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. 28-ാം ഡിവിഷൻ്റെ പരിധിക്കകത്ത് ഉൾപ്പെട്ട നിരവധി കുടുംബങ്ങളാണ് 20-ാം ഡിവിഷനിലേക്ക് അന്നത്തെ UDF നേതൃത്വം മാറ്റിയത്. അന്ന് പരാതി നൽകിയെങ്കിലും സംസ്ഥാന ഭരണത്തിൻ്റെ പിൻബലത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നും CPM ആരോപിക്കുന്നു. മുക്കം മുനിസിപ്പാലിറ്റിയിലെ 27-28 ഡിവിഷനുകളിലെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നതും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് UDF മുസ്ലിം ലീഗ് പ്രവർത്തകർ, മുസ്ലിം ലീഗ് നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ഒരു ആരോപണം തികച്ചും അടിസ്ഥാനരഹിതവും വാസ്തവവിരുദ്ധവും ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതും ആണ്. മുത്താലം ഡിവിഷനിൽ താമസക്കാരായ വാർഡിൽ നിർബന്ധമായി വരേണ്ട കുടുംബങ്ങളിലെ വോട്ടർമാരെയാണ് 27-ാം ഡിവിഷനിൽ നിന്നും 28-ാം വാർഡിലേക്ക് മാറ്റിത്തരണമെന്ന അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അവരുടെ അപേക്ഷ തീർത്തും ന്യായവും ഇന്ത്യൻ പൗരന്മാരെന്ന നിലയിൽ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ വാർഡിലെ വോട്ടർമാരാവുക എന്നുള്ള അവകാശത്തിനും വേണ്ടിയുള്ളതാണെന്നും CPM നേതാക്കൾ പറഞ്ഞു. നഗരസഭാ ഭരണം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായാണ് മുസ്ലിം ലീഗിൻ്റെ ഇത്തരം ശ്രമങ്ങളെന്നും CPM നേതാക്കൾ ആരോപിച്ചു. അതുകൊണ്ട് തന്നെ ജനങ്ങളും ഉദ്യോഗസ്ഥരും ഈ തെറ്റായ പ്രചാരണത്തിൽ വീണുപോകരുതെന്നും വസ്തുത മനസ്സിലാക്കി വോട്ടർ ലിസ്റ്റിൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിനിടെയുള്ള പ്രചാരണം തിരിച്ചറിയണമെന്നും CPM നേതാക്കൾ പറഞ്ഞു. ഞങ്ങളുടെ വീട് 28-ാം വാർഡിന്റെ പരിധിക്കുള്ളിലാണ്. ആ പരിധിക്കുള്ളിൽ ജീവിക്കുന്ന ഞങ്ങളുടെ വോട്ട് 28-ാം വാർഡിലേക്ക് ആക്കിത്തരണം, മാറ്റിത്തരണമെന്ന് പറഞ്ഞ് നഗരസഭാ സെക്രട്ടറിക്ക് മുമ്പാകെ, ഇലക്ഷൻ ഓഫീസർക്ക് മുമ്പാകെ അപേക്ഷ കൊടുത്തതാണ്. ആ അപേക്ഷയെയാണ് UDF വിളറിപൂണ്ട് ഇപ്രാവശ്യവും കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് തിരിച്ചറിവിന്റെ ഭാഗമായി വിളറിപൂണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തെറ്റായ പ്രചരണം അഴിച്ചുവിടുന്നത്. അത് ജനങ്ങളും ഉദ്യോഗസ്ഥരും തിരിച്ചറിയണം. ന്യൂസ് ബ്യൂറോ മുക്കം.